ചാലക്കുടിയിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 4 കിലോ കഞ്ചാവുമായി യുവാവിനെ എക്സൈസ് ഇന്റലിജൻസ് പിടികൂടി. എറണാകുളം സ്വദേശി ഇംതിയാസ് ആണ് പിടിയിലായത്. ചൊക്കന പാലപ്പള്ളി തോട്ടം മേഖലയിൽ ആട്ടുപാലങ്ങൾ സംരക്ഷണമില്ലാതെ നശിക്കുന്നു. ഹാരിസൺ പ്ലാന്റേഷനിലുള്ള ആട്ടുപാലങ്ങളാണ് തോട്ടം അധികൃതരുടെ അവഗണനയിൽ നശിക്കുന്നത്. ഗുരുവായൂരിൽ ടൗൺ ഹാളിന് സമീപം കൂട്ടിയിട്ട പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്ക് തീപിടിച്ചു. പുക ശ്വസിച്ച് നാട്ടുകാർക്ക് ദേഹാസ്വാസ്ഥ്യം. നമസ്കാരം. ചാലക്കുടിയിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 4 കിലോ കഞ്ചാവുമായി യുവാവിനെ എക്സൈസ് ഇന്റലിജൻസ് പിടികൂടി. തോപ്പുമടി തുണ്ടിപ്പറമ്പിൽ വീട്ടിൽ ഇംതിയാസിനെയാണ് എക്സൈസ് ഇൻസ്പെക്ടർ സി എൽ വിൻസെന്റിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. പാലക്കാട് നിന്ന് കെ എസ് ആർ ടി സി ബസിൽ വന്നിറങ്ങിയ യുവാവ് സഞ്ചിയിലായിരുന്നു കഞ്ചാവ് ഒളിപ്പിച്ചിരുന്നത്. കഞ്ചാവ് മറ്റൊരാൾക്ക് കൈമാറുമെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് സംഘം സ്ഥലത്തെത്തി യുവാവിനെ പിടികൂടുകയായിരുന്നു. പ്രിവന്റീവ് ഓഫീസർമാരായ കെ പി സുനിൽ, കെ ജി നന്ദകുമാർ, പി ഐ റഷീദ്, കെ എൻ സുരേന്ദ്രൻ എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ചൊക്കന പാലപ്പള്ളി തോട്ടം മേഖലയിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട ആട്ടുപാലങ്ങൾ സംരക്ഷണമില്ലാതെ നശിക്കുന്നു. ഹാരിസൺ പ്ലാന്റേഷനിലുള്ള ആട്ടുപാലങ്ങളാണ് തോട്ടം അധികൃതരുടെ അവഗണനയിൽ നശിക്കുന്നത്. കൊച്ചി രാജാവിൽ നിന്നും പാട്ടത്തിനെടുത്ത വനഭൂമി വെട്ടിത്തെളിച്ചെടുത്താണ് ബ്രിട്ടീഷുകാർ പാലപ്പള്ളി ചൊക്കന മേഖലയിൽ റബ്ബർ കൃഷി ആരംഭിച്ചത്. കുറുമാലിപ്പുഴയുടെ കൈവഴികളിലൊന്നായ കാരിക്കടവ് പുഴയുടെ ഇരുകരകളിലുമാണ് റബ്ബർ പ്ലാന്റേഷൻ സ്ഥാപിച്ചത്. തൊഴിലാളികൾക്കും തോട്ടം ഉദ്യോഗസ്ഥർക്കും പുഴ മുറിച്ചു കടക്കുന്നതിന് നിർമ്മിക്കപ്പെട്ടതാണ് ആട്ടുപാലങ്ങൾ. പുഴയുടെ ഇരുകരകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് വലിച്ചു കെട്ടിയ ഇരുമ്പ് കമ്പികളിൽ തൂങ്ങിക്കിടക്കുന്ന ഈ പാലങ്ങളിൽ ആള് കയറിയാൽ ഇരുവശത്തേക്കും ആടുന്നതുകൊണ്ടാണ് ഇവയെ ആട്ടുപാലങ്ങൾ എന്ന് വിളിക്കുന്നത്. തൊഴിലാളികൾ തലച്ചുമടായി അനായാസം ഈ പാലത്തിലൂടെ കടന്നുപോകുമെങ്കിലും പാലത്തിൽ കയറി പരിചയമില്ലാത്തവർക്ക് ഇതിലൂടെയുള്ള യാത്ര ഭയം ജനിപ്പിക്കും. ആദ്യമൊക്കെ പാലത്തിന്റെ അറ്റകുറ്റപ്പണി കാര്യക്ഷമമായി തന്നെ തോട്ടം മാനേജ്മെന്റ് നടത്തി വന്നിരുന്നെങ്കിലും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ആട്ടുപാലങ്ങളുടെ പരിപാലനത്തിൽ അധികൃതർ നിസ്സംഗത പുലർത്തുകയാണെന്ന് മട്ടത്തൂർ പഞ്ചായത്തിലെ ചൊക്കന വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ജോയ് കാവങ്ങൽ ആരോപിക്കുന്നു. ആഗസ്റ്റ് മാസത്തിലുണ്ടായ പ്രളയത്തിലാണ് ഈ തൂക്കുപാലം ഇതേപോലെയായ ഇപ്പോഴും അത് ഇത് നന്നാക്കുന്നതിനോ അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കും പോകുന്നതിനുള്ളൊരു സൗകര്യം കമ്പനി ഇതുവരെ ചെയ്തിട്ടില്ല. ചെയ്യാത്തത് തന്നെ ഇത്തരം ഒരു അവരുടെ നടപടികളുടെ ഒരു ഭാഗമായിട്ടാണ് കാണാൻ കഴിയുക. പാലപ്പള്ളി ഹാരിസൺ പ്ലാന്റേഷനിലെ കാരിക്കടവ്, ചൊക്കന, ചക്കിപ്പറമ്പ്, മുപ്പിളി, പാലപ്പള്ളി എന്നിവിടങ്ങളിലായി 6 ആട്ടുപാലങ്ങളാണ് ഉള്ളത്. സംയോജിതമായ അറ്റകുറ്റപ്പണികളില്ലാത്തതിനാൽ ഇവയിൽ പലതും ദുർബലാവസ്ഥയിലാണ്. കാരിക്കടവിലെ ആട്ടുപാലം പ്രളയത്തിൽ ഏറെക്കുറെ പൂർണ്ണമായും തകർന്നു. മലവെള്ളപ്പാച്ചിലിൽ പാലത്തിന്റെ മരപ്പലകകൾ ഒഴുകിപ്പോയതോടെ പുഴുക്കക്കരയുള്ള റബ്ബർ തോട്ടങ്ങളിൽ എത്തിപ്പെടാൻ തൊഴിലാളികൾ പ്രയാസപ്പെടുകയാണ്. 1914, 1911, 1920 ആ കാലഘട്ടങ്ങളിലൊക്കെ തൂക്കുപാലങ്ങൾ പണിതിട്ടാണ് ആൾക്കാർ പണിക്കും അപ്പുറത്തേക്കും പുഴ മുറിച്ച് കടന്നിരുന്നത്. ഇപ്പം എന്താ വെച്ചാൽ മറ്റ് സൗകര്യങ്ങളായി. പിന്നെ എന്താ വെച്ചാൽ ഒന്ന് കാര്യസമമായ മലയാളം പ്ലാന്റേഷൻ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒരുപാട് പുറകോട്ട് പോയിട്ടുണ്ട്. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ അതേപോലെ പാലം നന്നാക്കുന്ന കാര്യത്തിലൊക്കെ ഒരു നിസ്സംഗത കമ്പനിയുടെ ഭാഗത്തുനിന്നുണ്ട്. തോട്ടം മേഖലയിലെ ആട്ടുപാലങ്ങൾ പുതിയ തലമുറയ്ക്ക് കൗതുകം പകരുന്നതാണ്. ആട്ടുപാലങ്ങളെ പൈതൃക സ്മാരകങ്ങളാക്കി സംരക്ഷിക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടപടിയുണ്ടാകണമെന്ന ആവശ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. ടി സി വി ന്യൂസ്, കൊടകര. ഗുരുവായൂർ നഗരമധ്യത്തിൽ പ്ലാസ്റ്റിക് മാലിന്യത്തിൽ നിന്നുള്ള പുക ശ്വസിച്ച് നാട്ടുകാർക്ക് അസ്വസ്ഥത. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ടൗൺ ഹാളിന് പുറകിലുള്ള നഗരസഭയുടെ സ്ഥലത്ത് കൂട്ടിയിട്ട മാലിന്യങ്ങൾക്കാണ് തീപിടിച്ചത്. മണിക്കൂറുകളോളം പരിസരത്ത് കറുത്ത പുക ഉയർന്നതിനെ തുടർന്നാണ് പരിസരവാസികൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. മാലിന്യം കത്തിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് മുൻ പ്രതിപക്ഷ നേതാവ് ആന്റോ തോമസ് നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകി. ഇരുമ്പപ്പെട്ടി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ എയ്ഡ്സ് ദിനാചരണം സൂപ്രണ്ട് ഡോക്ടർ രശ്മി ഉദ്ഘാടനം ചെയ്തു. ഹെൽത്ത് സൂപ്പർവൈസർ പി പ്രകാശ്, ഹെൽത്ത് ഇൻസ്പെക്ടർ കെ കെ ഹുസൈൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ എഫ് ബാബു, എൻ ആർ എച്ച് എം, പി ആർ ഒ ജോജി തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ രോഗിയുടെ പരാക്രമം. ഡോക്ടറെയും അറ്റൻഡറെയും ആക്രമിച്ചു. താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലായിരുന്നു സംഭവം. കാലിലെ മുറിവിന് ചികിത്സ തേടിയെത്തിയാൽ കാരണമില്ലാതെ അക്രമാസക്തനാകുകയായിരുന്നു. അറ്റൻഡർ അനിരുദ്ധനെ കയ്യേറ്റം ചെയ്തത് ചോദ്യം ചെയ്ത ഡ്യൂട്ടി ഡോക്ടർ കണ്ണൻ ഹരിദാസിനെ മർദ്ദിക്കുകയും കുപ്പികൊണ്ടെറിയുകയും ചെയ്തു. ആശുപത്രിയിലെ കത്രിക കൈക്കലാക്കിയ ഇയാൾ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി.
പോലീസ് എത്തിയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. കരുപ്പടന്ന സ്വദേശിയായ ഇയാൾക്ക് മാനസിക അസ്വസ്ഥതയുള്ളതായി പോലീസ് പറഞ്ഞു. ഒരാള് കത്രിക എടുത്ത് ഞങ്ങളുടെ അറ്റൻഡറിനെ ആക്രമിക്കാൻ നിൽക്കുകയായിരുന്നു. കാര്യം തിരക്കാനായിട്ട് ഞാൻ എടുത്തോട്ട് ചെന്ന് ഇപ്പോൾ ആളാകെ വയലൻ്റായി, ഞങ്ങളെല്ലാവരും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. അത് കഴിഞ്ഞ് കയ്യിലുണ്ടായിരുന്ന ഒരു കുപ്പിയെടുത്ത് എൻ്റെ തലയ്ക്ക് എറിയുകയായിരുന്നു. പിന്നീടും ആള് അവിടെ മറ്റു രോഗികളെ ഒന്നും അടുപ്പിക്കാതെ അവിടെ തന്നെ പ്രതിഷേധിച്ച് ഇരിക്കുകയായിരുന്നു. നവകേരള സൃഷ്ടിക്ക് സർക്കാർ കരാറുകാരുടെ ആത്മാർത്ഥമായ പരിശ്രമം അത്യന്താപേക്ഷിതമാണെന്ന് നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ. ചാലക്കുടിയിൽ നടന്ന 17-ാമത് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാരിന്റെ അഭിപ്രായങ്ങൾ നേരിട്ട് ബാധിക്കുന്നത് നിർമ്മാണ മേഖലയെ പോലെ മറ്റൊന്നുമില്ലെന്നും സ്പീക്കർ പറഞ്ഞു. ഈ മേഖലയിലെ അപാകതകൾ സർക്കാരിന്റെ മുഖം വികൃതമാക്കും. സുതാര്യവും സത്യസന്ധവുമായ പ്രവർത്തനങ്ങളിലൂടെ സമ്മർദ്ദ ശക്തിയായി മാറാൻ കരാറുകാരുടെ സംഘടനയ്ക്ക് കഴിയണമെന്നും പി ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു. ബികെസി മുഹമ്മദ് കോയ എംഎൽഎ അധ്യക്ഷത വഹിച്ചു. ബി ഡി ദേവസി എംഎൽഎ, നഗരസഭാ ചെയർപേഴ്സൺ ജയന്തി പ്രവീൺകുമാർ, സെക്രട്ടറി പി വി കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃപ്രയാർ ഏകാദശിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ശാസ്താവിനെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നതോടെ ഏകാദശി ചടങ്ങുകൾക്ക് തുടക്കമാകും. ഏകാദശി ചടങ്ങുകൾക്കായി അതിവിപുലമായ ഒരുക്കങ്ങളാണ് ക്ഷേത്രത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ദശമി ദിനമായ ഞായറാഴ്ച പ്രശസ്ത സംഗീതജ്ഞൻ പങ്കെടുക്കുന്ന പഞ്ചരത്ന കീർത്തനാലാപനം നടക്കും. തുടർന്ന് ഡോക്ടർ മണികണ്ഠന്റെ സുമേരു സന്ധ്യ ഭജൻസ് അവതരിപ്പിക്കും. മറ്റത്തൂർ ശ്രീഹരിയും സംഘവും അവതരിപ്പിക്കുന്ന ഓട്ടംതുള്ളലും അരങ്ങേറും. വൈകിട്ട് ശാസ്താവിനെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നതോടെ ഏകാദശി ചടങ്ങുകൾക്ക് തുടക്കമാകും. കോട്ടപ്പുറം ഉണ്ണികൃഷ്ണൻ നയിക്കുന്ന പഞ്ചവാദ്യം എഴുന്നള്ളിപ്പിന് അകമ്പടിയാകും. ദീപാരാധനയ്ക്ക് ശേഷം കിഴക്കേ നടയിൽ TPN രാമനാഥൻ നയിക്കുന്ന സ്പെഷ്യൽ നാഗസ്വരവും തിരുവനന്തപുരം രംഗക്ഷേത്ര ഏകലവിന്റെ ബാലയും അരങ്ങേറും. ഏകാദശി ദിനമായ തിങ്കളാഴ്ച രാവിലെ 8 നടക്കുന്ന ശിവലെഴുന്നള്ളിപ്പിൽ 25-ലേറെ ആനകൾ അണിനിരക്കും. കിഴക്കുട്ടനിയന്മാരാർ നയിക്കുന്ന പഞ്ചാരിമേളം എഴുന്നള്ളിപ്പിന് അകമ്പടിയാകും. എഴുന്നള്ളിപ്പിന് ശേഷം കിഴക്കേ നടയിൽ സ്പെഷ്യൽ നാഗസ്വര കച്ചേരി അരങ്ങേറും. മണലൂർ ഗോപിനാഥ് അവതരിപ്പിക്കുന്ന ഓട്ടംതുള്ളലും നടക്കും. കാഴ്ച ശിവലിയിൽ 25-ലേറെ ആനകൾ അണിനിരക്കും. കിഴക്കൂട്ട് അനിയന്മാരാർ നയിക്കുന്ന ധ്രുവമേളം എഴുന്നള്ളിപ്പിന് നാദപ്രപഞ്ചമൊരുക്കും. വൈകിട്ട് പാടകവും ദീപാരാധനയ്ക്ക് ശേഷം സ്പെഷ്യൽ നാഗസ്വരവും അരങ്ങേറും. രാത്രി കാണിക്കയിടൽ ചടങ്ങായ വിളക്കെഴുന്നള്ളിപ്പ് നടക്കുമെന്ന് ദേവസ്വം മാനേജർ എ ജയകുമാർ പറഞ്ഞു. 8,000-ലേറെ ഭക്തർക്കാണ് ഏകാദശി ദിനത്തിൽ ഊട്ട് നൽകുന്നത്. 700 കിലോ ഗോതമ്പരിയാണ് ഊട്ടിനായി ഉപയോഗിക്കുന്നത്. പാളപാത്രത്തിലാണ് ഏകാദശി ഊട്ട് വിളമ്പുക. ദ്വാദശി ദിനമായ ചൊവ്വാഴ്ച ചോറ്റാനിക്കര നന്ദപ്പന്മാരാർ നയിക്കുന്ന പഞ്ചവാദ്യം, ദ്വാദശി പണസമർപ്പണം എന്നിവ നടക്കും. ദ്വാദശി ഊട്ടോടെ ഏകാദശി ചടങ്ങുകൾക്ക് സമാപനമാകും. ഏകാദശി കണക്കിലെടുത്ത് പോലീസും ആരോഗ്യവകുപ്പും പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് അധികൃതരുടെ നേതൃത്വത്തിൽ സ്ഥിരം കച്ചവട സ്ഥാപനങ്ങളിലും താൽക്കാലികമായുള്ള കടകളിലും പരിശോധന നടത്തി വരുന്നുണ്ട്. TCV ന്യൂസ്, തൃപ്രയാർ. തൃപ്രയാർ ഏകാദശിയോടനുബന്ധിച്ച് ക്ഷേത്ര വാദ്യകല ആസ്വാദക സമിതി ഏർപ്പെടുത്തിയ ശ്രീരാമപാദ സുവർണമുദ്ര തിമല വിദ്വാൻ കരവട്ടയിടത്ത് നാരായണമാരാർക്ക് സമ്മാനിച്ചു. ക്ഷേത്രനടയിലെ കലാവേദിയിൽ നടന്ന ചടങ്ങിൽ തന്ത്രി തരണനെല്ലൂർ, പടിഞ്ഞാറേ മനക്കൽ പത്മനാഭൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. ശബരിമല മുൻ മേൽശാന്തി AV ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. കൊച്ചിൻ ദേവസ്വം ബോർഡ് തൃശൂർ ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ എ ജയകുമാർ പുരസ്കാരം സമർപ്പിച്ചു. KP വിജയൻ നായർ അധ്യക്ഷത വഹിച്ചു. പത്മശ്രീ പെരുവനംകുട്ടൻമാരാർ, പെരുവനം സംസ്കൃതി ക്ഷേത്രം ചെയർമാൻ കെ ഗോപിനാഥൻ, KM മോഹനമാരാർ, എം സ്വർണലത, പി ചിദംബരം തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ പൂക്കോട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ലോക എയ്ഡ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ റാലി നടത്തി. നഗരസഭ മുൻ ചെയർമാൻ TT ശിവദാസൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ കെ അബ്ദുൾ മജീദ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ വി യൂനസ്, PV സക്കീർ ഹുസൈൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. CPI താന്യം കമ്മിറ്റി ഓഫീസ് ആക്രമിച്ച കേസിലെ പ്രതികളെ പോലീസ് സംരക്ഷിക്കുന്നു എന്നാരോപിച്ച് CPI പ്രവർത്തകർ അന്തിക്കാട് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. സ്ത്രീകളടക്കം 100 പേർ പങ്കെടുത്ത മാർച്ച് സ്റ്റേഷന് മുന്നിൽ പോലീസ് തടഞ്ഞു. ഇതേ തുടർന്ന് പോലീസും സമരാനുകൂലികളും തമ്മിൽ ഉന്തും തള്ളും നടന്നു. പോലീസ് വലയം ഭേദിച്ച് സ്റ്റേഷനിലേക്ക് കടക്കാൻ ശ്രമിച്ചവരെ പോലീസ് ജീപ്പ് കുറുകെയിട്ട് തടഞ്ഞു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. CR മുരളീധരൻ, KM കിഷോർകുമാർ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ഇടവേള.
വാർത്തകളിലേക്ക്. മക്കയിൽ ഉമ്രക്കിടെ വരന്തരപ്പള്ളി സ്വദേശിയായ തീർത്ഥാടകം മരിച്ചു. വരന്തരപ്പള്ളി പൗണ്ട് മാണിയത്ത് അബ്ദുൾ റഹ്മാൻ ഭാര്യ 57 വയസ്സുള്ള ഫാത്തിമയാണ് മരിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് വരന്തരപ്പള്ളിയിൽ നിന്നുള്ള സംഘത്തോടൊപ്പം ഫാത്തിമ ഉമ്രക്കായി മക്കയിലേക്ക് പോയത്. ഖബറടക്കം മക്കയിൽ നടത്തി. കടങ്ങോട് മേഖലയിൽ കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് CPI കടങ്ങോട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. CPI കുന്നംകുളം മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി OK ശശി ഉദ്ഘാടനം ചെയ്തു. കടങ്ങോട് ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി V പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. TP ജോസഫ്, മുരളി പന്നിത്തടം തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ ദിവസം മണ്ടമറമ്പ് കോളനികളിൽ ഇറങ്ങിയ വാനരസംഘം വീടുകളിൽ കയറി ചോറും കറികളും ഉൾപ്പെടെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുകയും അരിയും പച്ചക്കറിയും പലവ്യഞ്ജനങ്ങളും വാരി വലിച്ചിട്ട് നശിപ്പിക്കുകയും ചെയ്തിരുന്നു. കാട്ടുപന്നികളും മയിലും ഇറങ്ങി കാർഷിക വിളകൾ നശിപ്പിക്കുന്നതും പതിവായതോടെയാണ് പ്രതിഷേധം ശക്തമായത്. വനത്തിൽ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചും ചെറുകുളങ്ങൾ നിർമ്മിച്ചും മൃഗങ്ങൾക്ക് ഭക്ഷണത്തിനും കുടിവെള്ളത്തിനും സൗകര്യമൊരുക്കുക, മൃഗങ്ങളുടെ ആക്രമണത്തിൽ നാശനഷ്ടം സംഭവിച്ച കുടുംബങ്ങൾക്ക് സഹായം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് CPI മാർച്ച് നടത്തിയത്. കുടകര കുഴുക്കാണിപ്പാടത്ത് നിലം ഉഴുന്നതിനിടെ ടില്ലറിന്റെ കുഴു ദേഹത്ത് തട്ടി ഉഴവുകാരൻ മരിച്ചു. കുടകര പേരാമ്പ്ര ചെറക്കഴ ഓമ്പുളി വീട്ടിൽ വെലായുധന്റെ മകൻ 45 വയസ്സുള്ള ചന്ദ്രപ്പനാണ് മരിച്ചത്. പരിക്കേറ്റ ഉടനെ തന്നെ ഇയാളെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പ്രളയത്തിന് ശേഷമുള്ള നവകേരള സൃഷ്ടിക്കായി ലയൺസ് ക്ലബ്ബ് പോലുള്ള സംഘടനകൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണെന്ന് നിയമസഭാ സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു. പ്രളയത്തിൽ വീടുകൾ നഷ്ടപ്പെട്ട ചാലക്കുടി നഗരസഭ 30-ാം വാർഡിൽ ലയൺസ് നിർമ്മിച്ചു നൽകുന്ന ഫ്ളാറ്റ്, കമ്മ്യൂണിറ്റി സെന്റർ എന്നിവയുടെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രളയത്തിൽ ന്യൂ ജനറേഷൻ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾ മാതൃകാപരമായിരുന്നു. ഇവരുടെ മാതൃക പിന്തുടരുന്നത് അഭികാമ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ED ദീപക് അധ്യക്ഷത വഹിച്ചു. പദ്ധതി നടപ്പിലാക്കൽ സ്ഥലം സൗജന്യമായി നൽകിയ ലയൺസ് ക്ലബ്ബ് അംഗം AR രാമകൃഷ്ണനെ ചടങ്ങിൽ സ്പീക്കർ ആദരിച്ചു. BD ദേവസി MLA, നഗരസഭാ ചെയർപേഴ്സൺ ജയന്തി പ്രവീൺകുമാർ, വൈസ് ചെയർമാൻ വിൽസൺ പാണാട്ട് പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. കുപ്രസിദ്ധ ക്വട്ടേഷൻ സംഘ തലവൻ എറണാകുളം സ്വദേശിയായ സലിക്കാക്ക എന്നറിയപ്പെടുന്ന ജാഫറിനെ പോലീസ് പിടികൂടി. ക്വട്ടേഷൻ സംഘമായ കാലടി സ്വദേശി പൂട്ടി മാർട്ടിൻ എന്നറിയപ്പെടുന്ന മാർട്ടിന്റെ സംഘത്തിലെ പ്രധാനിയായിരുന്നു. കൊട്ടേഷൻകാരുടെ ഇടയിൽ സലിക്കാക്ക എന്ന ഓമനപ്പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. 2003 ചാലക്കുടി VR പുരം അസീസി നഗർ സ്വദേശിയെ ആക്രമിച്ച് സ്വർണവും പണവും കവർച്ച ചെയ്ത കേസിലാണ് അറസ്റ്റ്. ആലുവ സ്വദേശിയെ ബോംബെറിഞ്ഞ് വീഴ്ത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലും ഇയാൾ പ്രതിയാണ്. UDF വിരോധത്തിന്റെയും കോൺഗ്രസ് വിരോധത്തിന്റെയും തിമിരം മാറാത്ത സർക്കാർ ശബരിമല വിഷയത്തിൽ വലതുപക്ഷ ഫാസിസ്റ്റുകൾക്ക് ചുവന്ന പരവതാനി വിരിക്കുകയാണെന്ന് CMP സംസ്ഥാന സെക്രട്ടറി CP ജോൺ പറഞ്ഞു. CMP ജില്ലാ സമ്മേളനം ഗുരുവായൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ സെക്രട്ടറി PRN നമ്പീശൻ അധ്യക്ഷത വഹിച്ചു. KSYF സംസ്ഥാന സെക്രട്ടറി KA കുര്യൻ, KMF സംസ്ഥാന വൈസ് പ്രസിഡന്റ് മിനി രമേശ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ തിരഞ്ഞെടുത്ത 9-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി ശാസ്ത്രജാലകം ക്യാമ്പ് ഇരിങ്ങാലക്കുടയിൽ ആരംഭിച്ചു. പ്രൊഫസർ KU അരുണൻ MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മാത്യു പോൾ ഊക്കൻ അധ്യക്ഷത വഹിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജിയുടെ നേതൃത്വത്തിലാണ് 3 ദിവസം നീണ്ടുനിൽക്കുന്ന ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ജില്ലയിലെ 30 സ്കൂളുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത 50 വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ പാലിയേറ്റീവ് സന്നദ്ധ പ്രവർത്തകർക്കായി പാലിയേറ്റീവ് വളണ്ടിയർ പരിശീലനം സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച പരിശീലനം പഞ്ചായത്ത് പ്രസിഡന്റ് മീന ശലമോൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KGോവിന്ദൻകുട്ടി അധ്യക്ഷനായി. സാമൂഹിക ആരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ രേഷ്മി, സ്റ്റേറ്റ് പാലിയേറ്റീവ് കൺസൾട്ടന്റ് MG പ്രവീൺ, ഹെൽത്ത് ഇൻസ്പെക്ടർ KK ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു. ചെമ്പൂച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC യൂണിറ്റിന്റെ നേതൃത്വത്തിൽ എയ്ഡ്സ് ബോധവൽക്കരണ ദിനാചരണം സംഘടിപ്പിച്ചു. വെള്ളിക്കുളങ്ങര SI SS ഷിജു ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക PP ടെസി, SMC ചെയർമാൻ NS വിദ്യാധരൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രളയം സമ്മാനിച്ച കരളലിയിപ്പിക്കുന്ന ദുരന്ത കാഴ്ചകളും ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ കാരുണ്യവും അടയാളപ്പെടുത്തിക്കൊണ്ട് കുടൂർ ചരിത്രത്തിലേക്കുള്ള ചിത്രം രചിക്കുന്നു. പ്രളയ ദുരന്തം വരുത്തിയ മുറിവുകൾ ഉണക്കുന്നതിനായുള്ള അതിജീവന പദ്ധതികൾ ആവിഷ്കരിക്കുന്ന കുഴൂർ പഞ്ചായത്തിൽ നവകുഴൂർ പുനർനിർമ്മാണ ജനകീയ കൂട്ടായ്മ സജ്ജമായിരിക്കുകയാണ്. പ്രളയത്തിന്റെ ഓർമ്മപ്പെടുത്തലുകളുമായി ഒരു കൂട്ടം കലാകാരന്മാർ കുഴൂരിലെ ചുവരുകളിൽ ദുരന്തത്തിന്റെയും രക്ഷാപ്രവർത്തനത്തിന്റെയും നേർക്കാഴ്ചകൾക്ക് നിറം പകർന്നിരിക്കുകയാണ്. പൊതുയിടങ്ങളിൽ മാത്രമല്ല കുഴൂരിലെ സ്വകാര്യ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും ചുവരുകളിൽ
ദുരന്തത്തിൻ്റെയും രക്ഷാപ്രവർത്തനത്തിൻ്റെയും ചിത്രങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. പ്രളയം അവശേഷിപ്പിച്ചതിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിലേക്കുള്ള പാതയിൽ താങ്ങും തണലുമാകാൻ ലക്ഷ്യമിട്ടാണ് കൂട്ടായ്മ രൂപപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാം കവർന്ന പ്രളയത്തിൽ നിന്ന് മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താനുള്ള പദ്ധതികളുടെ ഭാഗമായാണ് ഓർമ്മകൾക്ക് നിറം പകർന്നിട്ടുള്ളത്. ചരിത്ര സംഭവം എന്ന നിലയിൽ പ്രളയക്കാഴ്ചകൾ ചിത്രങ്ങളാക്കി മാറ്റി ബോധവൽക്കരണം നടത്തുകയാണ് ലക്ഷ്യമിടുന്നതെന്ന് കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന വാർഡ് മെമ്പർ ബിജു തോട്ടാപ്പള്ളി പറഞ്ഞു. പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിലെ മതിലുകളിലും പൊതുസ്ഥാപനങ്ങളുടെ ചുമരുകളിലും ചില പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെ ചുമരുകളിലും നമ്മൾ ഇതേപോലെ ചിത്ര മതിലെടുത്ത് നടത്തിയിട്ടുണ്ട്. ജനങ്ങളെ കൂടുതൽ പ്രബുദ്ധരാക്കുക, അതായത് പുതിയൊരു കുഴു, പഴയ കുഴുകാരല്ല, പ്രളയത്തിന് മുന്നുള്ള കുഴുകളല്ല, അതിലുപരി അതിനും മഹത്തായിട്ടുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ ഈ കൂട്ടായ്മയോട് സംഘടിപ്പിച്ചിരിക്കുകയാണ്. പ്രളയത്തിൻ്റെ രൗദ്രഭാവം ഏറ്റവും കൂടുതൽ അനുഭവിച്ച കുഴൂർ പഞ്ചായത്തിൽ ഒരു മനുഷ്യജീവൻ പോലും വിട്ടുകൊടുക്കാതെയുള്ള രക്ഷാപ്രവർത്തനമാണ് നടന്നത്. കാർഷിക അഭിവൃദ്ധിയും ജൈവസമ്പത്തും തിരിച്ചുപിടിക്കാനുള്ള ശ്രമകരമായ പ്രവർത്തനങ്ങളാണ് ബാക്കിയുള്ളത്. അതിനായുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് കൂട്ടായ്മ തുടക്കമിട്ടിരിക്കുകയാണ്. ഇതിനായി ദുരന്തത്തെക്കുറിച്ചും അതിജീവന സാധ്യതകളെക്കുറിച്ചും സെമിനാറുകളും ചർച്ചാ പരിപാടികളും സംഘടിപ്പിക്കുകയാണിവർ. ചർച്ചകൾക്കും സംവാദങ്ങൾക്കും വേണ്ടി പ്രമുഖരായ നിരവധി പേരാണ് കുഴൂരിലെത്തുന്നത്. വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണം നടത്തുന്നതിനോടൊപ്പം നവകുഴൂരിനെ സൃഷ്ടിക്കുകയെന്ന ബൃഹത്തായ ദൗത്യവും പദ്ധതികളും ആവിഷ്കരിക്കുന്നതിനുള്ള ആശയമാണ് കൂട്ടായ്മയ്ക്കുള്ളത്. പ്രളയാനന്തര കേരളത്തിന്റെ അതിജീവനം ശാസ്ത്ര പ്രദർശനത്തിലൂടെ അവതരിപ്പിച്ച വിദ്യാർത്ഥികൾ ശ്രദ്ധേയരായി. എരുമപ്പെട്ടി AES പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അതിജീവിക്കാം നമുക്കൊന്ന് ചേർന്ന പേരിൽ പ്രളയത്തിന് മുൻപും ശേഷവുമുള്ള കേരളത്തെ പൂർണ്ണമായും പ്രദർശിപ്പിച്ചത്. പ്രധാനപ്പെട്ട ആരാധനാലയങ്ങൾ, കലാരൂപങ്ങൾ, സംസാര രീതികൾ, ഭക്ഷ്യവിഭവങ്ങൾ എന്നിവയെല്ലാം പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. പ്രളയത്തെക്കുറിച്ച് വ്യക്തമായ ബോധം ഉളവാക്കുന്ന ഡോക്യുമെന്ററിയും ശാസ്ത്രമേള കാണാനെത്തിയവർക്ക് ദൃശ്യാനുഭവമായി. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് മീന ശലമോൻ ശാസ്ത്ര പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. അബ്സ്വാർ എഡ്യൂക്കേഷൻ സൊസൈറ്റി ചെയർമാൻ MC ഇബ്രാഹിം അധ്യക്ഷനായി, സെക്രട്ടറിമാരായ KS സലാം, MM ഇബ്രാഹിം, പ്രിൻസിപ്പൽ VS സുമ, PRO MM മുഹമ്മദ് ബാഖവി എന്നിവർ സംസാരിച്ചു. പാടൂർ ഇടിയഞ്ചിറയിൽ റെഗുലേറ്ററിനോട് ചേർന്ന് താൽക്കാലിക വളയം കെട്ട് നിർമ്മാണത്തിനുള്ള നടപടികൾ ആരംഭിച്ചു. പെരിങ്ങാട് പുഴയിൽ നിന്ന് മുല്ലശ്ശേരി KLDC കനാലിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാനാണ് റെഗുലേറ്ററിന് ചേർന്ന് താൽക്കാലിക വളയം കെട്ട് നിർമ്മിക്കുന്നത്. വളയം കെട്ടിന്റെ നിർമ്മാണത്തിനായി ലെവൽസും അളവും എടുക്കുന്നതിന് വേണ്ടി ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ ഇടിയഞ്ചിറയിലെത്തി. ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KK സുഭാഷ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇ പ്രസന്ന എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധനയ്ക്ക് എത്തിയത്. ദുരന്തങ്ങളെ നേരിടാനുള്ള പ്രാഥമിക പാഠങ്ങൾ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകി ഇരിങ്ങാലക്കുട ഫയർഫോഴ്സ്. ഓരോ വ്യക്തിയുടെയും നിത്യജീവിതത്തിലുണ്ടാകുന്ന അടിയന്തര സാഹചര്യങ്ങളെ എങ്ങനെ നേരിടണം എന്നത് വിദ്യാർത്ഥി മനസ്സുകളിൽ എത്തിക്കുകയാണ് ഇരിങ്ങാലക്കുട ഫയർഫോഴ്സ്. ക്രൈസ്റ്റ് കോളേജിലെ NSS വളണ്ടിയേഴ്സിനാണ് ആദ്യഘട്ടം എന്ന നിലയിൽ പ്രാഥമിക പരിശീലനം നൽകിയത്. ഇരിങ്ങാലക്കുട ഫയർ സ്റ്റേഷനിൽ നടന്ന പരിശീലനത്തിൽ വീട്ടിലെ ഗ്യാസ് സിലിണ്ടറിന് തീപടർന്നാൽ എങ്ങനെ അപായമില്ലാതെ തീകെടുത്താം, അവബോധാവസ്ഥയിൽ രണ്ടാം നിലയിലും മറ്റും പെട്ടുപോയവരെ എങ്ങനെ രക്ഷപ്പെടുത്താം തുടങ്ങി രക്ഷാപ്രവർത്തനത്തിന്റെ നേർക്കാഴ്ചകൾ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകി. സ്റ്റേഷൻ ഓഫീസർ P വെങ്കിട്ടരാമൻ, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ EC നന്ദകുമാർ, ലീഡിംഗ് ഫയർമാൻ KK ഹനീഫ്, NSS കോർഡിനേറ്റർ അരുൺ ബാലകൃഷ്ണൻ, ജെയ്സൺ ഷഹബാസ് എന്നിവർ നേതൃത്വം നൽകി. ചുവന്നമണ്ണ് പൂവഞ്ചിറയിൽ കാണാതായ വൃദ്ധനെ വീട്ടുകുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പൂവഞ്ചിറ സ്വദേശി താഴത്തുവിട്ടിൽ 80 വയസ്സുള്ള പരമേശ്വരനാണ് മരിച്ചത്. കുളത്തിന് സമീപം ചെരുപ്പുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഫയർഫോഴ്സ് നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കുന്നംകുളത്ത് അനധികൃതമായി കാറിൽ കടത്തിക്കൊണ്ടുപോയിരുന്ന 270 ലിറ്റർ വിദേശ മദ്യവുമായി രണ്ടുപേർ പിടിയിൽ. കോഴിക്കോട് സ്വദേശികളായ കോട്ടോളി, പറയൻ ലഞ്ചിരി, ഇമ്പിച്ചമു വീട്ടിൽ മുബാസ്, പുതിയങ്ങാടി പുഴിയിൽ കുന്നത്ത് വീട്ടിൽ അബ്ദുൾ നിസാർ എന്നിവരെയാണ് എക്സൈസ് ഇൻസ്പെക്ടർ T അശോകുമാറും സംഘവും അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായ മുബാസിന്റെ ഉടമസ്ഥതയിലുള്ള കാറിന്റെ ഡിക്കിയിൽ 30 കേസുകളിലായാണ് മദ്യം സൂക്ഷിച്ചിരുന്നത്. മാഹിയിൽ നിന്ന് തൃശൂരിലേക്ക് കടത്തിക്കൊണ്ടുവരുന്നതിനിടെയാണ് ഇരുവരും പിടിയിലായത്. വാർത്തകളിലേക്ക്. സംസ്ഥാന വന്യജീവി ഫോട്ടോഗ്രാഫി പുരസ്കാര ജേതാവ് ഫൈസൽ മാഗ്നറ്റിന്റെ ഫൂളിയൂസ് എന്ന വന്യജീവി ചിത്ര പ്രദർശനം ശ്രദ്ധേയമാകുന്നു. ത്രിപ്രയാർ ഏകാദശിയോടനുബന്ധിച്ച് മണപ്പുറം
പൗരാവലിയുടെ നേതൃത്വത്തിൽ നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപത്താണ് ചിത്ര പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. അഡ്വക്കേറ്റ് എ യു രഘുരാമപണിക്കർ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. കെ ഗോവിന്ദൻ അധ്യക്ഷനായിരുന്നു. ഫൈസൽ മാഗ്രറ്റിനെ ഗീതാഗോപി എം എൽ എ ആദരിച്ചു. ചൊവ്വാഴ്ച പ്രദർശനം സമാപിക്കും. സൗജന്യ ചികിത്സ നൽകുന്നതിനേക്കാൾ ആരോഗ്യമുള്ള ജനതയെ വാർത്തെടുക്കലാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ. ചാവക്കാട് ആർ കെ ഉമർ സ്മാരക ഹോമിയോ ആയുർവേദ ആശുപത്രികളുടെയും കൃഷി ഓഫീസിന്റെയും കെട്ടിട സമുച്ചയവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നഗരസഭാ ചെയർമാൻ എൻ കെ അക്ബർ അധ്യക്ഷനായി. വൈസ് ചെയർപേഴ്സൺ മഞ്ജുഷ സുരേഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എച്ച് സലാം, എം ബി രാജലക്ഷ്മി, എ എ മഹേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് പുന്നയൂർ പഞ്ചായത്തിലെ എടക്കഴിയൂർ പുന്നയൂർ വില്ലേജുകളിലെ ചെറുതും വലുതുമായ 322 കയ്യേറ്റങ്ങൾ കണ്ടെത്തിയിട്ടും ഭൂമാഫിയയ്ക്കെതിരെ നടപടിയെടുക്കാത്ത റവന്യൂ ഉദ്യോഗസ്ഥർക്കെതിരെ താലൂക്ക് വികസന സമിതിയിൽ രൂക്ഷ വിമർശനം. എടക്കഴിയൂർ, അകലാട്, നാലാംകല്ല്, കാട്ടിലെപ്പള്ളി, ഒറ്റയിനി പ്രദേശങ്ങളിലെ പുറമ്പോക്ക് ഭൂമി കയ്യേറി റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ കുടിൽ കെട്ടിയുണ്ടാക്കി പിന്നീട് വൈദ്യുതി കണക്ഷനുമെടുത്ത് ഭീമമായ സംഖ്യ വാങ്ങി മത്സ്യത്തൊഴിലാളികൾക്കും മറ്റും വിൽപ്പന നടത്തുന്നതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് സി പി ഐ അംഗം പി മുഹമ്മദ് ബഷീർ ആവശ്യപ്പെട്ടു. കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് മന്തലാംകുന്ന് സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് മന്തലാംകുന്ന് മുഹമ്മദ് ഉണ്ണി ആവശ്യപ്പെട്ടു. ചാവക്കാട് മിനി സിവിൽ സ്റ്റേഷൻ സംരക്ഷണത്തിന്റെ ഭാഗമായി സെക്യൂരിറ്റി ജീവനക്കാരനെ നിയമിക്കുക, ഗുരുവായൂർ ഫയർ സ്റ്റേഷൻ ഗുരുവായൂരിൽ തന്നെ നിലനിർത്തുക, തെരുവ് നായ്ക്കളുടെ ശല്യത്തിന് പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങളും യോഗത്തിൽ ഉയർന്നു. നഗരസഭാ ചെയർമാൻ എൻ കെ അക്ബർ അധ്യക്ഷത വഹിച്ചു. തഹസിൽദാർ കെ പ്രേംചന്ദ്, തോമസ് ചിറമൽ, ടി പി ഷാഹു, കറത്താക്ക ഹൈദരാലി, എൻ കെ സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ബാച്ച് ചാവക്കാട് അബുദാബി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രളയബാധിതർക്ക് ധനസഹായം നൽകി. ചാവക്കാട് നഗരസഭാ ചെയർമാൻ എൻ കെ അക്ബർ ധനസഹായ വിതരണം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ബഷീർ കുറുപ്പത്ത്, ഷാജി നെമിനി, ലത്തീഫ് കുഞ്ഞിമോൻ തുടങ്ങിയവർ സംസാരിച്ചു. നവോത്ഥാനവുമായി ബന്ധപ്പെട്ടും വിവിധ മേഖലകളിലെ മികവുമായി ഉയർന്ന നിലവാരമുള്ള കേരളത്തിന്റെ സാംസ്കാരിക അടിത്തറ അപ്രതീക്ഷിതമായ പ്രശ്നങ്ങളാൽ പലപ്പോഴും ചിതറിപ്പോകുന്നുവെന്ന് നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു. കുറാഞ്ചേരിയിൽ സ്വകാര്യ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അനിൽ അക്കര എം എൽ എ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, നഗരസഭാ വൈസ് ചെയർമാൻ അനൂപ് കിഷോർ തുടങ്ങിയവർ സംസാരിച്ചു. കടപ്പുറം പഞ്ചായത്തിലെ അടിത്തിരുത്തിയിൽ മുള്ളൻ പന്നിയെ വണ്ടിയിടിച്ച് അവശനിലയിൽ കണ്ടെത്തി. പരിസരവാസികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് കടപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ബഷീറിന്റെ നേതൃത്വത്തിൽ വെറ്ററിനറി ഡോക്ടറെത്തി പ്രാഥമിക ചികിത്സ നൽകി സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി. തുടർന്ന് സ്ഥലത്തെത്തിയ തൃശൂർ രാമവർമ്മപുരം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ മുള്ളൻ പന്നിയെ കൊണ്ടുപോയി. പാലിയൂർ മാർത്തോമ അതിരൂപത തീർത്ഥകേന്ദ്രത്തിൽ ബൈബിൾ മാസാചരണത്തിന് തുടക്കമായി. തൃശൂർ അതിരൂപത ബൈബിൾ അപ്പോസ്തുലേറ്റ് ഡയറക്ടർ ഫാദർ ലിജോ ചിരിയങ്ങട്ടത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ഡയറക്ടർ ഫാദർ ജോസ് പുന്നോലി പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. പാലിയൂർ തീർത്ഥകേന്ദ്രം സഹവികാരി ഫാദർ ജസ്റ്റിൻ തേക്കാനത്ത്, ബി എ ജോസ്, ഇ എഫ് ആന്റണി, ബിജു മുട്ടത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. മറ്റ് പാലിയൂർ ഫൊറോനകളിലെ ലോഗോസ് ക്വിസ് വിജയികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. ബൈബിൾ പ്രതിഷ്ഠ, ബൈബിൾ വായന, ബൈബിൾ ക്ലാസ്, കലാപരിപാടികൾ എന്നിവ നടന്നു. വടക്കാഞ്ചേരി ബി ആർ സിയുടെ നേതൃത്വത്തിൽ ജീവിത വിജയം കൈവരിച്ചവരുടെ വിജയ സംഗമം നടന്നു. സമത്വ ഭിന്നശേഷി അസോസിയേഷൻ സെക്രട്ടറി സെയ്ദ് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. പി പി റോസ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൌൺസിലർ സിന്ധു സുബ്രഹ്മണ്യൻ, ബി പി ഒ എൻ സി രാമകൃഷ്ണൻ, പി എ ശർമ്മള തുടങ്ങിയവർ സംസാരിച്ചു. ശബരിമല വിഷയത്തിൽ സംസ്ഥാന സർക്കാർ നിലപാടിനെതിരെ കൊടുങ്ങല്ലൂർ മണ്ഡലം കിസാൻ മോർച്ച മാളയിൽ ഉപ്പുശേഖരണം നടത്തി. ഉപ്പുശേഖരണം ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ രാമ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് എൻ കെ സുധാകരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സമിതി അംഗം എം എസ് സന്തോഷ്, കൃഷ്ണൻ പാണാട്ട്, എ സി മുരളി തുടങ്ങിയവർ സംസാരിച്ചു. തിരുവില്ലാമല ജി വി എച്ച് എസ് സ്കൂളിന്റെ ശതാബ്ദി ആഘോഷം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. 101 വിദ്യാർത്ഥികൾ പങ്കെടുത്ത മെഗാ തിരുവാതിര, 101 സയൻസ് പരീക്ഷണങ്ങളുടെ പ്രദർശനങ്ങൾ എന്നിവ നടന്നു. പ്രധാന അധ്യാപിക പി എ അനിത, റിട്ടയർഡ് പ്രിൻസിപ്പൽ രാജശേഖരൻ, എ ഇ ഒ ശോഭനകുമാരി, പ്രിൻസിപ്പൽ പി ജയശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമസഭ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം എ അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ധന്യ ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി കെ ബഷീർ, ബുഷ്ര ഷംസുദ്ദീൻ, കെ ആഷിദ, എ ഡി ധനി തുടങ്ങിയവർ സംസാരിച്ചു. 2019-20 സാമ്പത്തിക വർഷത്തേക്കുള്ള പദ്ധതികളെക്കുറിച്ച് ഗ്രാമസഭയിൽ ചർച്ച നടത്തി.
മാള പഞ്ചായത്തിലെ ചക്കാമ്പറമ്പ് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. വി ആർ സുനിൽകുമാർ എംഎൽഎ ശിലാസ്ഥാപനം നിർവഹിച്ചു. മാള പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ സുകുമാരൻ അധ്യക്ഷനായിരുന്നു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് കാച്ചപ്പള്ളി മുഖ്യാതിഥിയായി. അന്നമനാട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ ഗോപി, മാള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗൗരി ദാമോദരൻ, ഇന്ദിര ദിവാകരൻ, ഷീബ പോൾ, ആശാ മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ 28 ലക്ഷം രൂപ ഉപയോഗിച്ച് 1500 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ വലപ്പാട് ഉപജില്ലാ സമ്മേളനം തൃത്തല്ലൂർ യു പി സ്കൂളിൽ നടന്നു. അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ എ ശിവദാസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ഉപജില്ലാ പ്രസിഡന്റ് സി പി ശ്രീജ അധ്യക്ഷയായിരുന്നു. അസോസിയേഷൻ ജില്ലാ നേതാക്കളായ പി എസ് അഭിത, എം ഡി സന്തോഷ്, പി എം മോഹൻരാജ് തുടങ്ങിയവർ സംസാരിച്ചു. തിരുവത്ര ഗ്രാമകുളം കാർത്തിയായനി ഭഗവതി മഹാബ്രഹ്മരക്ഷസ് ക്ഷേത്രത്തിലെ അയ്യപ്പ പ്രതിഷ്ഠ ദിനത്തോടനുബന്ധിച്ച് അന്നദാനം നടന്നു. തിരുവത്ര വീരശിവജി സേവാ സമിതിയുടെ നേതൃത്വത്തിലാണ് അന്നദാനം നടന്നത്. ടി കെ ജയൻ, സുമേഷ് തേർലി, അരുൺ ബാബു, സുധി താണിശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. കുടുംബശ്രീ സ്കൂൾ കടങ്ങോട് പഞ്ചായത്ത് തല ഉദ്ഘാടനം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ആർ സിമി നിർവഹിച്ചു. കുടുംബശ്രീ ചെയർപേഴ്സൺ ദിവ്യ ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജലീൽ ആദൂർ, മെമ്പർമാരായ കെ കെ മണി, ആമിന സുലൈമാൻ, സന്ധ്യ ബാലകൃഷ്ണൻ, ബബിത രവി തുടങ്ങിയവർ സംസാരിച്ചു. വെങ്കടങ്ക പഞ്ചായത്തിലെ അഗതി ആശ്രയ ഗുണഭോക്താക്കൾക്കായി കുടുംബശ്രീ ആരോഗ്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ഡെദി എം ശങ്കർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കെ വി മനോഹരൻ അധ്യക്ഷത വഹിച്ചു. സജ സാദത്ത്, കെ വി വേലുക്കുട്ടി, സണ്ണി വടക്കൻ, അപ്പു ചീരോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ലോക ഭിന്നശേഷി വാരാചരണത്തിന്റെ ഭാഗമായി മുല്ലശ്ശേരി ബി ആർ സിയുടെ നേതൃത്വത്തിൽ വിളംബര ജാഥ നടത്തി. പാവറട്ടി എസ് ഐ ജോസഫ് ഫ്ളാഗ് ഓഫ് ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ ഹുസൈൻ, വൈസ് പ്രസിഡന്റ് ശ്രീദേവി ജയരാജ് എന്നിവരുടെ നേതൃത്വത്തിൽ ജാഥയെ സ്വീകരിച്ചു. ചൊവ്വന്നൂർ ശ്രീ കല്ലടി വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് December 4 തുടക്കമാകുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് അറിയിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കക്കാട് വാസുദേവൻ നമ്പൂതിരി ഉത്സവത്തിന്റെ കൊടിയേറ്റം നിർവഹിക്കും. കൊടിയേറ്റ ദിവസമായ ചൊവ്വാഴ്ച രാവിലെ മുതൽ കലവറ നറക്കൽ ചടങ്ങും ഒരുക്കിയിട്ടുണ്ട്. 11 ആറാട്ടോടെ സമാപിക്കും. കല്ലടി ക്ഷേത്രം പ്രസിഡന്റ് കെ കെ ആനന്ദൻ, സെക്രട്ടറി ശങ്കരനാരായണൻ, ജോയിന്റ് സെക്രട്ടറി മഹേഷ് കെ എം, മോഹനൻ നായർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പെരിഞ്ഞനം പൊന്മാനിക്കുടം അഷേഖ് ഉണ്ണി മുഹിയുദ്ദീൻ മുസ്ലിയാരുടെ 93rd നറച്ച സമാപിച്ചു. മധുഹുപാട്ടിന് എ അഹമ്മദ്കുട്ടി അൽ ഖാസിമി, പി അബ്ദുള്ള മുസ്ലിയാർ, കെ എ കുഞ്ഞിമൊയ്തീൻ കുട്ടി മൗലവി എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന ഭക്ഷണ വിതരണം കുറുമത്ത് സെയ്ദ് മുഹമ്മദ് ബക്കരി ഉദ്ഘാടനം ചെയ്തു. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിൽ നെൽ വിസ്മയം പദ്ധതിക്ക് തുടക്കമായി. എളവള്ളി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആലീസ് പോൾ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പി ടി എ പ്രസിഡന്റ് പി എസ് ശിവകുമാർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഫാദർ വർഗീസ് കാക്കശ്ശേരി, പ്രധാന അധ്യാപകൻ ജസ്റ്റിൻ തോമസ്, ടി ജെ മാർഗരറ്റ് തുടങ്ങിയവർ സംസാരിച്ചു. ഇരുമപ്പെട്ടി ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച വ്യക്തിത്വ വികസന ക്ലാസ് പഞ്ചായത്ത് പ്രസിഡന്റ് മീന ശലമോൻ ഉദ്ഘാടനം ചെയ്തു. ഇരുമപ്പെട്ടി ലയൺസ് ക്ലബ് പ്രസിഡന്റ് ഡോ സുധീഷ് കുമാർ അധ്യക്ഷനായി. ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് ചെയർമാൻ യു രാമചന്ദ്രൻ, ഇരുമപ്പെട്ടി ലയൺസ് ക്ലബ് സെക്രട്ടറി എം വി ബാബു, സ്കൂൾ പ്രിൻസിപ്പൽ സി എം പൊന്നമ്മ, പ്രധാന അധ്യാപിക എ എസ് പ്രേംസി തുടങ്ങിയവർ സംസാരിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് കയ്പമംഗലം സോൺ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മദ്ഹു റസൂൾ കോൺഫറൻസ് ഈ മാസം 4 3 നടക്കും. വൈകിട്ട് 4 വഴിയമ്പലം ബിലാൽ ജുമാ മസ്ജിദ് പരിസരത്തു നിന്നും മിലാദ് റാലി ആരംഭിക്കും. വൈകിട്ട് 7 നടക്കുന്ന സമ്മേളനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുശാവറ അംഗം താഴപ്ര മൊയ്തീൻകുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ഭാരവാഹികളായ സയ്യിദ് സൈനുദ്ദീൻ സഖാഫി അൽ ബുഖാരി, സിദ്ദീഖ് കയ്പമംഗലം, പി എ മുഹമ്മദ്, സിറാജുദ്ദീൻ സഖാഫി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ മെട്രോ ലിങ്ക്സ് ഫാമിലി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അഖില കേരള ചിത്ര പ്രദർശനം മത്സരം നടത്തി. ഗീതാഗോപി എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് കെ കെ സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു. നടൻ ശിവജി ഗുരുവായൂർ, ആർട്ടിസ്റ്റ് ഗായത്രി, പി എസ് പ്രേമാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. ചാലക്കുഴിയിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 4 കഞ്ചാവുമായി യുവാവിനെ എക്സൈസ് ഇന്റലിജൻസ് പിടികൂടി. എറണാകുളം സ്വദേശി ഇംതിയാസ് ആണ് പിടിയിലായത്. ചൊക്കന പാലപ്പള്ളി തോട്ടം മേഖലയിൽ ആട്ടുപാലങ്ങൾ സംരക്ഷണമില്ലാതെ നശിക്കുന്നു. ഹാരിസൺ പ്ലാന്റേഷനിലുള്ള ആട്ടുപാലങ്ങളാണ് തോട്ടം അധികൃതരുടെ അവഗണനയിൽ നശിക്കുന്നത്.
ഗുരുവായൂരിൽ ടൗൺ ഹാളിന് സമീപം കൂട്ടിയിട്ട പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്ക് തീപിടിച്ചു. പുക ശ്വസിച്ച നാട്ടുകാർക്ക് ദേഹാസ്വാസ്ഥ്യം. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.